നമുക്ക് എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് ബ്യൂട്ടിയും ഫാഷനും. ഇപ്പം നമ്മളൊരു കല്യാണത്തിന് പോയാൽ നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ ശ്രദ്ധിക്കുക കല്യാണ പെണ്ണിലേക്കായിരിക്കും. ആ കുട്ടി എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുന്നത്, ആഭരണങ്ങൾ, ഡ്രസ്സിങ് സ്റ്റൈൽ എല്ലാം ശ്രദ്ധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഇന്നൊന്ന് കണ്ടറിയാം. എങ്ങനെയാണ് ഒരു പെൺകുട്ടി ഒരു ബ്രൈഡൽ മേക്ക് ഓവറിലൂടെ കടന്നു പോകുന്നത്, അതിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, നമ്മൾ അതിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഒരു സുന്ദരിക്കുട്ടി ബ്രൈഡൽ മേക്ക് ഓവറിനൊക്കെ തയ്യാറായിട്ടിരിപ്പുണ്ട്. സുന്ദരിക്കുട്ടിയുടെ പേരെന്താ? ആതിര. ആതിരയാണ് ഇന്ന് നമ്മുടെ ബ്രൈഡൽ മേക്ക് ഓവർ കഴിഞ്ഞിട്ടുള്ള ആതിരയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആതിര ഒരുക്കുന്നത് മിനി ചേച്ചിയാണ്. ചേച്ചി ഹലോ. ഹായ്. അപ്പോൾ എന്തൊക്കെയാണ് ആതിര ഇന്ന് ചെയ്യാൻ പോകുന്നത്? ആതിര ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് ഒന്ന് കറക്റ്റ് ചെയ്യാണ്. ആ കാരണം ഇത് ശരിക്കും എക്സ്ട്രാസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് എടുത്ത് ഐബ്രോസ് ഒന്ന് ക്ലിയർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു മേക്ക് ഓവറിലേക്ക് കടക്കാൻ പോവാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ ഒരുപാട് ട്രെൻഡുകളുണ്ട്. എച്ച് ഡി, 4K, എച്ച് ഡി മിററി, അങ്ങനെ കുറേ മേക്കപ്പുകളുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു വെറൈറ്റി മേക്കപ്പാണ് ഗ്ലാസ് മേക്കപ്പാണ്. ആ ഗ്ലാസ് മേക്കപ്പ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഫെയറി സ്കിന്നുകൾക്കൊക്കെ വളരെ ഭംഗിയാണ് ഗ്ലാസ് മേക്കപ്പ്. പക്ഷേ മറ്റുള്ള സ്കിന്നുകളെ അപേക്ഷിച്ച്, അതായത് പിഗ്മെൻറ്റഡ് ബേസ്ഡ് സ്കിന്നുകളോ അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് കൂടുതലുള്ള സ്കിന്നുകൾക്ക് നമ്മൾക്ക് ഗ്ലാസ് മേക്കപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഫെയറി സ്കിന്നുകൾ പോലെയുള്ള നല്ല കുറച്ച് ലൈറ്റ് ഫെയറി ആയാലും ഡാർക്ക് ഫെയറി ആയാലും ബ്രൈറ്റ് സ്കിന്നുകളായാലും നമുക്ക് ഗ്ലാസ് മേക്കപ്പ് വളരെ ഭംഗിയായിരിക്കും ചെയ്യാൻ. അത് നമ്മളിന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് കാണാം. ഡിഫറെൻ്റ് ആകുന്നതെന്ന് പറഞ്ഞാൽ എച്ച് ഡി മേക്കപ്പിനകത്ത് നമുക്ക് പൗഡർ, എന്തായാലും ഫൗണ്ടേഷൻ, കോമ്പാക്റ്റ് ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു 3-4 ടൈപ്പ് ഫൗണ്ടേഷനാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോണത്. നമുക്ക് ഒറ്റ ടൈമിൽ മാത്രമേ കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നുള്ളൂ ഇത്. അത് നമ്മൾ കോമ്പാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാട്ടർ സ്പ്രേ ചെയ്ത് അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഫേസിലേക്ക് നമ്മൾ പൗഡർ അപ്ലൈ ചെയ്യണതേ ഇല്ല. അതിനകത്തേക്ക് പിന്നീട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷനാണ്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ് ആണ്. ആ ഫൗണ്ടേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനിന്നിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൈകൊണ്ട് ചെയ്യുന്ന മേക്കപ്പാണ്. ഇതിനകത്ത് നമ്മൾ ബ്രഷ് അധികം യൂസ് ചെയ്യാണ്ടാണ്. മറ്റുള്ള മേക്കപ്പുകൾക്ക് കഴിവതും നമ്മൾ ബ്രഷസ്സാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പോഞ്ച് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കുറേ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോണേ എൻ്റെ ഫിംഗർ ടിപ്പ് ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു മേക്കപ്പ്, ഫിംഗർ ടിപ്പാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോണത്. അതെ അതെ. നമുക്കിത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് എങ്ങനെ പോയാലും ഒരു ഈവനിങ് ടൈം വരെ ഇങ്ങനെ തന്നെ നമുക്ക് ഈ മേക്കപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഗ്ലാസ് മേക്കപ്പ് ആണെങ്കിലും അതിനും ചെയ്യാൻ പറ്റും. ലോങ് ലാസ്റ്റിംഗ്, ആ ലോങ് ലാസ്റ്റിംഗ് ഉള്ളതാണ്. ഇതിനകത്ത് ഫിക്സർ, മേക്കപ്പ് ഫിക്സറൊക്കെ അടിച്ചു കഴിയുമ്പോഴേക്കും സ്കിന്ന് വളരെ നല്ല ഗ്ലോയി ആയിരിക്കും. ഗ്ലാസ്ഡ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. ആ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ പറയുന്നതല്ല, നമ്മളിത് ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ഈ മേക്കപ്പ് എത്രത്തോളം ഭംഗിയാണോ എന്നുള്ളത്. ഓക്കെ. മേക്കപ്പിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു പ്രോസസ്സാണ് നമ്മൾ കണ്ടത്. കൂടാതെ എച്ച് ഡി മേക്കപ്പ്, 4K HD, നോർമൽ മേക്കപ്പ്,
അങ്ങനെ ഒരുപാട് ടൈപ്പ് മേക്കപ്പുകൾ ബ്രൈഡൽസിന് വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. മേക്കപ്പിനെയും ഫാഷനെയും ഒക്കെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതൊരിക്കലും തീരില്ല. ഒരുപാട് കാര്യങ്ങളും ഒരുപാട് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സും ഒക്കെയുള്ള ഒരു ഫീൽഡ് തന്നെയാണ് മേക്കപ്പ്. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വാർത്തകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ചാനലിലൂടെ കാണാൻ കഴിയട്ടെ. ക്യാമറമാൻ മനുവിനോടൊപ്പം അഞ്ജന അനിൽകുമാർ, സാർക്ക് ലൈഫ്.